ഇത്രയും ക്രൂരമായി ചെയ്താലെ പിടിക്കപ്പെടണം. ഈ സത്യത്തിന് വിലയുണ്ടാവണം. ഇനി ഈ ഒരു അന്വേഷണം തിരിച്ചുവിടാനുള്ള ഒരു ഇതാണ് സൂപ്പർവൈസർ ചെയ്തത്. ഓഗസ്റ്റ് 6-ാം തീയതി വീട്ടിൽ വിളിച്ച് 7-ാം തീയതി മുതൽ ശ്രീജിത്തിനെ കാണാൻ. ഒരമ്മമാർക്ക് ഈ ദുഃഖം ഉണ്ടാവല്ലേ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ മോന്റെ മുഖം അല്ല. ഓ, 7-ാം തീയതി മിസ്സാവുന്നു, 10-ാം തീയതി ഒരു ഡെയ്സി എന്ന പേരിലൊരു സ്ത്രീ വരുന്നു. എന്റെ മോന്റെ ജീവൻ മരിഞ്ഞത് ഞങ്ങളെ മൂന്നെണ്ണത്തിന്റെ ജീവനായിരുന്നേ. നമസ്കാരം. പ്രവാസികളായ ഒരുപാട് മലയാളികൾ ഒരുപാട് ദുരൂഹ സാഹചര്യങ്ങളിൽ വിദേശത്ത് വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പല അന്വേഷണങ്ങളും പാതി വഴി നിലയ്ക്കാറാണ് പതിവ്. ഇപ്പോഴിതാ അത്തരമൊരു സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ ആലങ്കോട് ചാത്തമ്പാറ നെടുമ്പറമ്പ് സ്വദേശിയായ ശ്രീത്ത്, 30 വയസ്സുള്ള ശ്രീത്താണ് ഇപ്പോൾ അബുദാബിയിൽ മരണമടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരുമെല്ലാം ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരിക്കുകയാണ്. ശ്രീജിയുടെ ബ്രദറാണല്ലേ ശ്രീ? ആ, എന്റെ സഹോദരനാണ്. ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ, ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് തോന്നുന്നത്? സംശയം എന്താണെന്ന് വെച്ചാല്, റൂംമേറ്റ് വർക്കല സ്വദേശിയായ എന്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിലെ ഡ്രൈവർക്ക് ഒരു 1.5 ലക്ഷത്തോളം രൂപ ആൾക്കാരുടെ എൻ്റെ ബ്രദർ കടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ഓഗസ്റ്റ് 7-ാം തീയതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം 6-ാം തീയതിയാണ് ലാസ്റ്റ് വിളിക്കുന്നത് എൻ്റെ സഹോദരൻ. അപ്പം ആ ടൈമിൽ പറയുന്നുണ്ട് നാളെ 7-ാം തീയതി പൈസ തരുമെന്ന്. ആ 7-ാം തീയതി മുതലാണ് എൻ്റെ ബ്രദർ മിസ്സിങ് ആവുന്നത്. അപ്പം എനിക്ക് ആളെ സംശയമുണ്ട് സർ. പേരറിയത്തില്ല. റൂംമേറ്റ് ഇവർ രണ്ടുപേരും മാത്രമേ ആ ഒരു റൂമിലുള്ളൂ. വർക്കല സ്വദേശിയാണ്. സൂപ്പർവൈസർ പറയുന്നത് ആരും അവിടെ കമ്പനിയിൽ അന്വേഷിച്ചാലും സൂപ്പർവൈസർ പറയുന്നത് എന്റെ ബ്രദർ അവിടെ മാരേജ് ചെയ്ത് അവിടെ താമസമാണെന്നാണ് എല്ലാരോടും പറയുന്നത്. അപ്പൊ അന്വേഷിക്കാൻ പോകുന്നവരെല്ലാം ആ ഒരു ഡീറ്റെയിൽ കേട്ടിട്ട് പിന്നെ കൂടുതൽ അന്വേഷിക്കുന്നില്ല. ആൾ അവിടെ മാരേജ് ചെയ്ത് താമസിക്കുകയാണെങ്കിൽ വിളിക്കും. സൂപ്പർവൈസർ പറഞ്ഞത് ആ അതെ താമസിക്കുകയാണെന്ന് പറഞ്ഞത്. ഇല്ല, ഉണ്ടായിട്ടില്ല സർ. അത് വെറുതെ എന്ന് വെച്ചാൽ ഈ ഒരു അന്വേഷണം തിരിച്ചുവിടാനുള്ള ഒരു ഇതാണ് സൂപ്പർവൈസർ ചെയ്തത്. ആള് മലയാളിയാണ്, കോഴിക്കോട് സ്വദേശിയാണ്. നിസാർ എന്നാണ് പേര് സർ. ആ, സൂപ്പർവൈസർ പേര് നിസാർ എന്നാണ്. പിന്നെ അതുപോലെ ലീഗലായിട്ട് അവര് മരണ റിപ്പോർട്ട് ചെയ്തത് ഓഗസ്റ്റ് 30-നാണ് സർ. പക്ഷേ നമ്മൾ അറിയിക്കുന്നില്ല. 7-ാം തീയതി എൻ്റെ ഒരു ബന്ധു അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോഴാ പറയുന്നത് ആള് സൂയിസൈഡ് ചെയ്തു എന്ന്. അതായത് ഓഗസ്റ്റ് 30-ാം തീയതി എന്ന് അലീഗലായിട്ട് അവർ കണ്ടെത്തി. എന്നെ നമ്മളെ അറിയിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് പറയുന്നത് സർ സൂയിസൈഡ് ചെയ്തു. അതെ, ദുരൂഹതയുണ്ട് സർ. അതുപോലെ ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൽ എൻ്റെ സഹോദരൻ മിസ്സായി, 7-ാം തീയതി മിസ്സാവുന്നു, 10-ാം തീയതി ഒരു ഡെയ്സി എന്ന പേരിലൊരു സ്ത്രീ വരുന്നു. ഈ സ്ത്രീ വന്ന് എൻ്റെ സഹോദരൻ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത കാര്യം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസ് ആ സ്ത്രീയാണ് നമ്മളോട് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അവർ ഡെയിലി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ശ്രീജിത്ത് അബുദാബിയിൽ തന്നെ ഉണ്ട്, അവർ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ഡെയിലി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ദുരൂഹതയാണ് സർ. അതെന്തായാലും അത് അന്വേഷിക്കണം. ആ സ്ത്രീയെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും സർ. റൂംമേറ്റ് വർക്കല സ്വദേശി, എന്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിലെ ഡ്രൈവറാണ് സർ. വേറെ ഒന്നും അറിയത്തില്ല. പേരറിയത്തില്ല. ആള് മുസ്ലിമാന്നറിയാം. അതെ, തീർച്ചയായും മുന്നോട്ട് പോണേ സർ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരായാലും കണ്ടെത്തണം. അതെ, എന്റെ ബ്രദറിന്റെ ഒരു ഇതിലാണ് സർ നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അച്ഛനില്ല, അമ്മയും പിന്നെ കിടപ്പായ അമ്മാമയും മാത്രമേ എനിക്കുള്ളൂ സർ. എന്തായാലും ഇതിന്റെ പിന്നിലുള്ളത് ആരൊക്കെയാണ് പ്രവർത്തിച്ചത് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം സർ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പറയുന്ന ശ്രീത്തുമായിട്ടുള്ള സകല ബന്ധങ്ങളും വീട്ടുകാർക്ക് വിച്ഛേദിക്കപ്പെടുന്നത്. തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിൽ കമ്പനി സൂപ്പർവൈസർ, ഒരു കോഴിക്കോട് നിവാസിയായ നിസാറും, അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു ലോങ് ലീവ് എടുത്തിട്ടുണ്ട്, അതുമാത്രമല്ല അവിടെ ഒരു ഫ്ളാറ്റിൽ ഇദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നൊക്കെയാണ് ഇവിടെ സൂപ്പർവൈസർ ഈ വീട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് ഡെയ്സി എന്നൊരു സ്ത്രീയും അവരുടെ കസിനും ഈ വീട്ടിൽ ശ്രീത്തിനെ അന്വേഷിച്ചെത്തി.
അപ്പോൾ അവരും ഈ വീട്ടുകാരോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അവനവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് ഈ ഡെയ്സിയും ഈ വീട്ടുകാരോട് പറയുന്നത്. ഏതായാലും ഈ പറയുന്ന നിസാറിൻ്റെയും അതുപോലെ തന്നെ ഡെയ്സിയുടെയും വാക്കുകളൊക്കെ ഈ വീട്ടുകാർ വിശ്വസിച്ചു. തുടർന്നും ശ്രീധനെപ്പറ്റി വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഈ മാസം 7-ാം തീയതി ഇവരുടെ ബന്ധുക്കൾ അങ്ങോട്ട് വിളിച്ച് സൂപ്പർവൈസറോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ശ്രീത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം. ചേട്ടാ, ശ്രീത്ത് ഗൾഫിൽ പോയിട്ട് എത്ര കാലമായി? 7 വർഷമായി. 7 വർഷം. 7 വർഷത്തിനിടയ്ക്ക് എത്ര വർഷം നാട്ടിൽ വന്നിട്ടുണ്ട്? 7 വർഷത്തിൻ്റെ ഇടയിൽ 2 വർഷം കുടുംബ നാട്ടിൽ വരും. ഇപ്പോഴും നാട്ടിൽ വരാനുള്ള സമയമായി. എന്ത് ജോലിയായിരുന്നു അവിടെ? അവിടെ ക്ലീനിങ് സെക്ഷനിലായിരുന്നു ആദ്യം. ഇപ്പോൾ അവർക്ക് ഒരു ട്രാൻസ്പോർട്ട് സെക്ഷനിലേക്ക് ഈ 2022 ജനുവരിയിൽ ശമ്പളമൊക്കെ കയറി പ്രൊമോഷനായിട്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മരണത്തിൽ ദുരൂഹ ആരോപിക്കുന്നത്? ശ്രീജിത്ത് ഡെയിലി വീട്ടിൽ വിളിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ 6-ാം തീയതി വീട്ടിൽ വിളിച്ച്, 7-ാം തീയതി മുതൽ ശ്രീജിത്തിനെ കാണാനില്ല. അതായത് വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫാണ്. 7 കഴിഞ്ഞ് 10-ാം തീയതി സൂപ്പർവൈസർ വിളിച്ചിട്ട് പറഞ്ഞ് 3 ദിവസത്തേക്ക് ലീവാണ്. സൂപ്പർവൈസർ നിരന്തരം വിളിച്ച് കിട്ടാത്തോണ്ട് സഹോദരി സൂപ്പർവൈസറെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേന് 3 ദിവസത്തെ ലീവാണെന്ന് 10-ാം തീയതി പറഞ്ഞു. 11-ാം തീയതി വിളിച്ച് പറഞ്ഞു, ശ്രീജിത്ത് നീണ്ട ലീവാണ്, 2 ഒക്ടോബർ വരെ 3 മാസത്തേക്ക് ലീവ് എടുത്തേക്കാണെന്ന് പറഞ്ഞു. അത് ഫ്ലാറ്റിൽ ഫ്ലാറ്റ് എടുത്ത് അവർ വിവാഹം ചെയ്ത് താമസിക്കുകയാണെന്ന്. ശ്രീജിത്ത് സ്റ്റേഷനിൽ, നഗരി സ്റ്റേഷനിൽ അമ്മയും സഹോദരിയും കൂടെ പരാതി കൊടുക്കുകയല്ല. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഡെയ്സിയെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ നിലവിലില്ല, സ്വിച്ച് ഓഫ്. അപ്പോൾ അത് ആദ്യം കിട്ടിയില്ല. ഇപ്പോഴും ആ സ്ത്രീയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 1,00,000 രൂപ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്തിൻ്റെ സഹോദരി വിവാഹത്തിന് കുറച്ച് പൈസകൾ കരുതിയിട്ടുണ്ടാവും. 5-ോ 10-ോ രൂപ മാത്രമേ നാട്ടിലായിക്കുള്ളൂ എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞത്. കാരണം അവർക്ക് കടമുണ്ട്. അപ്പോൾ ഈ വിവാഹ ആവശ്യത്തിന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ റൂംമേറ്റ് എന്ന് പറയുന്ന വർക്കലയുള്ള ഒരു റൂംമേറ്റ് ഉണ്ട്, അദ്ദേഹമാണ് ഈ പൈസ മേടിച്ചത്. 7-ാം തീയതി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 7-ാം തീയതി അത് കൊടുക്കാമെന്ന്. 6-ാം തീയതി വിളിച്ചപ്പോൾ അമ്മയുടെ അടുത്ത് ശ്രീജിത്ത് പറഞ്ഞു റൂംമേറ്റ്. അപ്പോൾ 7-ാം തീയതി മുതലാണ് ഈ പറഞ്ഞ പോയിന്റിൽ എത്തിയത്. ആള് മിസ് ചെയ്യും. നമ്മൾ കമ്പനി സൂപ്പർവൈസർ നിസാറിനെ വിളിക്കുന്നു, അന്വേഷണം. ശ്രീജിത്തിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീജിത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇവിടെ അറിയിച്ചത്. ആദ്യം അറിയിച്ചത് ഈ നിസാറാണ്, സൂപ്പർവൈസർ. ഹലോ നിസർ ഭായി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു പയ്യന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ആ പയ്യന്റെ ഇപ്പോ അതെന്താണ് സംഗതി? എനിക്ക് അത് എംബസി മാത്രം ആ ബോഡി നാട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംഗതിക്ക. ഇപ്പൊ ആ ബോഡി എവിടെ ഉണ്ടെന്ന് അറിയാം? മോർച്ചറിയിലുണ്ട്, ബനിയാസിലെ. എന്താ, ബനിയാസിലാണ്? ബനിയാസ് സെൻട്രൽ മോട്ടറേജിലാണല്ലേ. അപ്പോ ഓക്കെ, ഇത് സംഗതി വേറെ ക്ലിയറൻസ് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞതാണോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതാണ്. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. റിപ്പോർട്ട് വന്നിട്ടില്ല? അല്ല, അവർ NOC വന്നിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ബോഡി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഓ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അവന്റെ ഇത് കൊണ്ടുപോകണമെങ്കിൽ പാസ്പോർട്ട് ക്യാൻസൽ ആക്കണം, അവന്റെ വിസ ക്യാൻസൽ ആക്കണം. അതെ. അപ്പൊ ഈ പ്രോസസിംഗ് എല്ലാം നിങ്ങളെ കമ്പനി ചെയ്തതാണോ? ഇല്ല, നമ്മള് പിന്നെ ചെയ്തിട്ടില്ല, കാരണം കൺസെന്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഔദ്യോഗികമായി ശ്രീത്തിന്റെ മരണം കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ്. ഈ 7-ാം തീയതി വരെ എന്തിനാണ് ഈ സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വീട്ടുകാരിൽ നിന്നും ഈ ഒരു മരണവിവരം മറച്ചു വെച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ഓഗസ്റ്റ് 30-ാം തീയതിയാണ് മരണം നടത്തിയത് ലീഗലായിട്ട്. അത് അപ്പോഴ് ആ ലീഗലായിട്ട് അറിഞ്ഞെങ്കിലും അതിൽ 30-ാം തീയതി ഓഗസ്റ്റ് 30-ാം തീയതി ഈ സംഭവം 7-ാം തീയതി പോലും കാണാനില്ല. ഓഗസ്റ്റ് 30-ാം തീയതി ഈ സംഭവം നടന്ന്, പക്ഷേ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പഴക്കമുണ്ട്. ശ്രീജിത്തിനെ കാണാനില്ല എന്ന് പറയുന്നത് 30-ാം തീയതി വരെ ഇത് മറച്ചു വയ്ക്കുകയും 30-ാം തീയതി കഴിഞ്ഞിട്ട് ഈ ശ്രീജിത്തിൻ്റെ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിംബലായിരുന്നു നമുക്കുള്ളത്. നമ്മൾ ഇതിന്റെ കേസിന്റെ അന്വേഷണത്തിന് ഇതിന്റെ പിറക്കേന്നായിരുന്നു. അവിടെയും കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് തൂങ്ങി മരണം? അല്ലല്ല, മർഡർ കേസ് എന്നാണ് പറഞ്ഞത്. മർഡർ കേസ്? കൊലപാതകം. കൊലപാതകമാണ്.
എന്നാണ് റിപ്പോർട്ട്. അതിൽ ഇതിൽ പോലീസ് സംസാരിച്ച് അങ്ങനെയല്ല, പോലീസ് അങ്ങോട്ട് പറയുന്നത് അവിടെയും പിന്നെ സൂയിസൈഡ് സൂയിസൈഡാണ് അവിടെ കേസെടുത്തിരിക്കുന്നത്. അല്ല അല്ല അല്ല, അത് തെറ്റാണ്. ആ ഒരു പോയിന്റ് നമ്മൾ വെച്ചിട്ടില്ല. ഇതൊരു വോയിസ് മെസ്സേജ്, ഇത് നമുക്കൊന്നും ചെയ്യാല്ല. ഇതിനകത്ത് നോർക്കയാണ് ചെയ്യേണ്ടത്. ഇത് ക്രിമിനൽ കേസാണ്. അവര് പറയുന്ന കാര്യങ്ങളിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്, നമ്മുടെ നോർക്കയുടെ ചാർജുള്ള അഡ്വക്കേറ്റ് സാബു ഉണ്ട് ഇവിടെ, അഡ്വക്കേറ്റ് സാബുമായിട്ട് ഇതിന് ബന്ധപ്പെടുത്താം. എനിക്ക് തോന്നുന്നത് ഒരുപാട് ലീഗൽ സംഭവങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ടി വരും. അവിടെ കേസ് ചാർജ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ട്. അവിടെ കേസ് ചാർജ് ചെയ്ത കേസ് എംബസിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ. എന്ന് വെച്ചാൽ അവര് പറയുന്നത് കൊലപാതകമാണെന്നാണല്ലോ. ബോഡി ഇവിടുന്ന് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ കാര്യം കഴിഞ്ഞു. അങ്ങനെ സംഭവമുണ്ട്. ആരും ചാടി പിടിച്ചിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒന്നും ഇടപെട ഇവിടുത്തെ കാര്യങ്ങളില് എന്താച്ചാല് ഒബ്സർവിങ് ഉണ്ടാവും ചിലപ്പോ. ഈ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ പോലീസിന് തന്നെ ഇവിടെ സംശയം ഉണ്ടെങ്കിൽ നമ്മള് ഓടിച്ചെന്നിട്ട് അവിടെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് ഡീറ്റെയിൽ ഇവിടുത്തെ സി ഐ ഡിക്ക് കൊടുക്കും, അവര് പിന്നെ വിളിക്കും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഒഫീഷ്യലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരാളൊന്നും വേറെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരാളും ചെയ്യേണ്ടതില്ല കേട്ടോ. ഇതിനിടയിൽ ശ്രീജിത്ത് കൂടെ താമസിച്ചിരുന്ന ഒരാൾക്ക് കുറച്ച് കാശ് കടം കൊടുത്തതായും അത് തിരിച്ചു ചോദിച്ചു ഉടൻ തന്നെ ലഭിക്കുമെന്ന് വീട്ടുകാരെ അറിയിച്ചതായും പറയപ്പെടുന്നു. അത് മാത്രമല്ല, ഈ ഡെയ്സി എന്തിനാണ് ശ്രീജിത്തിനെ അന്വേഷിച്ചു വന്നെന്നുള്ള കാര്യവും ദുരൂഹമായി തുടരുകയാണ്. അമ്മ, അമ്മക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അമ്മ അമ്മയുടെ മണം ഉണ്ട്, സംശയമുണ്ട്. ഇവിടെ വന്ന ഒരു സ്ത്രീ, ഡെയ്സി എന്ന് പേരുള്ള ഒരു സ്ത്രീ, എൻ്റെ മോൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അവൾ എന്നോട് പറയുന്നു, നിങ്ങളെ അമ്മ ശ്രീജിത്ത് അവിടെ സുഖമായിട്ട് കഴിയണം, നിങ്ങൾ ആഹാരം കഴിച്ച് സന്തോഷമായിട്ടിരിക്കും അമ്മ, നിങ്ങളെ നാളെ ഫോൺ വിളിക്കും. പിറ്റേ ദിവസമായപ്പോൾ ഫോൺ വിളിക്കാതായപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, മോളെ ചോദിച്ചത് എന്താ ആൻറ്റി വിളിക്കാതി? അത് നാളെ വിളിക്കുക, എനിക്കറിയാം നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാ. ആ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഒരമ്മമാർക്ക് ഇതൊക്കെ ഉണ്ടാവല്ലേ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മോൻ്റെ മുഖം. അല്ല, ഓ ഇത്രയും ക്രൂരമായി ചെയ്താലെ പിടിക്കപ്പെടണം, സത്യത്തിന് വിലയുണ്ടോ? ഓ ഇനി ഒരു മക്കൾക്കും ഇതുപോലെ സംഭവിക്കരുതേ. ആ കുഞ്ഞു മക്കൾ ഇതുപോലെ കസ്റ്റഡി കിടക്കുന്ന എല്ലാവരും രംഗത്ത് കൊണ്ടുവരണമേ. ഒരമ്മയ്ക്കും ഇതൊക്കെ ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മോൻ്റെ ജീവൻ പൊരിഞ്ഞത് ഞങ്ങളെ മൂന്നെണ്ണത്തിൻ്റെ ജീവനായിരുന്നേ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണമേ? ഓ എനിക്ക് തീരെ ദുഃഖം. എന്റെ മോന്റെ ആശ്രയത്തിൽ ഞങ്ങൾ മൂന്നെണ്ണം കഴിഞ്ഞ്. ഈ പിഞ്ചുമാലകൻ എത്രയുണ്ട്, ഇവനെ കണ്ടാ തോന്നുമോ? അത് ക്രൂരനും തോന്നൂലേ കൊല്ലായി. എന്റെ കുട്ടി ഇത്രയും ദാരുണമായ സംഭവം നടത്തി ആ ദുഷ്ടന്മാരെ കണ്ടെത്തണമേ. ഇവിടെ വന്ന ഡെയ്സി എന്ന് പറയുന്ന അവളെ കണ്ടെത്തണമേ. എനിക്ക് അത്ര മാത്രമേ ഉള്ളേ. അവളെ അവളെ ഒരിക്കലും വെറുതെ വിടല്ലേ. കമ്പനി സൂപ്പർവൈസറെ സംശയം തന്നെയാണ്. അയാൾ ആദ്യം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് മൂന്ന് ദിവസം ശ്രീജിത്ത് ലീവാണെന്ന്. പിന്നീട് പല അവിടുത്തെ കമ്പനി അസോസിയേഷൻകാരും അന്വേഷിച്ചപ്പോഴെല്ലാം അയാൾ ഡേറ്റ് മാറ്റി പറഞ്ഞ് 10 ദിവസം ലീവും പിന്നെ ജൂലൈ 18-ാം തീയതി വരെ ഒക്ടോബർ 2 വരെ ലീവെന്നും പറഞ്ഞു. ഇപ്പോഴോ ഇപ്പോഴും മാറ്റി മാറ്റി ഓരോന്ന് പറയുന്നു. കമ്പനി സൂപ്പർവൈസറും അതുപോലെ തന്നെ ആ പിന്നെ കൂടെ താമസിക്കുന്ന ആ ഡ്രൈവർ നല്ലതുപോലെ സംശയം. കാര്യം എന്ന് പറഞ്ഞാൽ ആ അയാൾ പൈസ തന്നില്ല. ആ പൈസ ചോദിക്കുന്നതിൻ്റെ അന്ന് മോൻ പിന്നെ ഫോൺ വിളിച്ചിട്ടില്ല ഇതുവരെ. തന്നെ ഏക ഒരു അത്താണിയാണ്, ഞങ്ങളെ മൂന്നെണ്ണത്തിന്റെ ഒരു അത്താണിയാണ് എൻ്റെ പൊന്നുമായി. പക്ഷെ ഇതിലെല്ലാവരും പങ്കാളികളാണ്, ആ സൂപ്പർവൈസർ അടക്കം. ഇപ്പൊ പറയുന്ന റൂമില് അന്ന് റൂമിലൊന്നും ആരും ഇല്ല എന്നാണ് പറഞ്ഞത്. ശ്രീജിത്ത് റൂമിലില്ല. പിന്നെ ആ ഡ്രൈവർ അവരന്വേഷിക്കാൻ പറഞ്ഞ് യാതൊരു ശ്രീജിത്ത് തൊട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലെന്ന് പറഞ്ഞ ആളാണ്. രണ്ടുപേരാണ്, ചേട്ടനും ചേട്ടനെന്നും പറഞ്ഞ് പുറകെ നടന്ന്. എൻ്റെ മോൻ അത്ര വലിയ പ്രായമുള്ള കൊച്ചല്ല, എൻ്റെ മോനെ കാണുമ്പോൾ അറിയാമല്ലോ അവ എന്താണ് ഈ ഇത്രയും ക്രൂരത കാണിച്ചതെന്ന്. പക്ഷേ മുതലെടുത്തു കഴിഞ്ഞാൽ വെറുതെ വിട്ടാൽ പിന്നെ എല്ലാവരും അറിയില്ലേ, അതുകൊണ്ട് അവനെ കൊന്നു കളഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ. ശ്രീജിത്ത് എന്നാ വരുന്നേ? ശ്രീജിത്ത് അറിഞ്ഞൂടെ, ഓണത്തിന് വരാന്ന് പറഞ്ഞിരുന്നോ? ഓണത്തിന് വരാന്ന് പറഞ്ഞിരുന്നല്ലേ. ശ്രീജിത്തിനെ കാണാൻ കൊതിയാണുണ്ടോ?
കരയേണ്ട, ശ്രീത്ത് വരും, കരയേണ്ട, ശ്രീത്ത് വരും, കരണം അമ്മ, കരണ്ട, ശ്രീത്ത് വരും, ശ്രീത്ത് വരും, വരും, കാണാൻ വരും, അമ്മയെ കാണാൻ വരും, കേട്ടോ, അമ്മ കാണാൻ വരും, അമ്മ കാണാൻ വരും, കേട്ടോ. ഒരമ്മയും അമ്മുമ്മയും സഹോദരിയും മാത്രമുള്ള ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ശ്രീയത്ത്. ശ്രീയത്തിൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. മറ്റ് പല പ്രവാസികളുടെ ദുരൂഹ മരണം പോലെ ഇതും ഒരു പാതിവഴിയിൽ അവസാനിക്കുന്ന ഒരു അന്വേഷണം ആകരുത്. മറിച്ച് ഈ സഹോദരിക്കും അമ്മയ്ക്കും അമ്മുമ്മയ്ക്കുമെല്ലാം നീതി വേണം. വിസ്മയ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത് മാരാർ, സൈനിങ് ഓഫ്.